വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല അങ്ങേ പോലെ ആരുമില്ല യേശു വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല അങ്ങേ പോലെ ആരുമില്ല ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു ഈ പ്രഭാതത്തിലും ഈ വിശുദ്ധ ദിവസത്തിലും വിശുദ്ധനായ ദൈവത്തെ നമുക്ക് നന്ദിയോടെ ആരാധിക്കാം കാരണം അവൻ മാത്രം ഉയർന്നവൻ യേശു മാത്രം വലിയവൻ അത്ഭുതമായ നാമമുള്ളവൻ ആ നാമത്തെ എല്ലാ നാമത്തിലും മേലായ നാമത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം ഹല്ലേലൂയ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ രാജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ രാജാവേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ രാജാവേ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം എല്ലാ നാവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിട ഇടയില്ല നാമം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ രാജാവേ പതിനായിരങ്ങളിൽ യേശുവേ ശാരോണിൻ രാജാവേ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവവ്യാധിയും മാറ്റിയ നാമം എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എൻ ശക്തനായി മാറ്റുന്ന നാമം എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ അതിശയമായ നാമമേ
ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ രാജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ യേശുവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോണിൻ രാജാവേ, പതിനായിരങ്ങളിൽ യേശുവേ ശാരോണിൻ രാജാവേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവേ, യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാനാരു. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന്, നമുക്ക് നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കരങ്ങളെ തട്ടിക്കൊണ്ട് എന്നെ നടത്തിയ ഓരോ വിധങ്ങൾക്കുമായിട്ടും നമ്മെ നടത്തിയ ഓരോ വിധങ്ങൾക്കായിട്ടും നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. കാരണം എൻ്റെ പ്രിയൻ ഓരോ ദിവസവും വലം കൈപിടിച്ച് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. ആ നല്ല ദൈവത്തെ സന്തോഷത്തോടെ ശക്തിയോടെ ഈ പ്രഭാതത്തിൽ ആരാധിക്കാം. ആമേൻ. Thank you.
പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി ഒന്നേടിലും വീഴുകയില്ല ഞാൻ പ്രലോഭന മനവതി ഒന്നിടിലും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എൻ നാഥൻ നടത്തിടും അന്ത്യം പതറുകയില്ല പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി ോപനമാനവാദിയും വന്നിടലോ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എന്നാഥൻ നാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എരിയും തേച്ചോള എതിരായി എരിഞ്ഞാൽ ശത്രുക്കിരെ പോൽ വിടപ്പെട്ട തേച്ചോട എതിരായി എരിഞ്ഞാൽ ശത്രുക്കിരെ പോൽ വീടപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും എന്നോട് കൂടെയും അഗ്നിയിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും ആമേൻ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി ഒന്നിടിലോ വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവതി ആമേൻ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും അന്ത്യം വരെ എന്നാഥൻ നാത്തിടും എൻ പ്രിയൻ പോറ്റിടും ആമേൻ ശിവാന ഓ ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീട്ടപ്പെട്ടാൽ ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീട്ടപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും ആമേൻ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളൂ പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവാദിയും വന്നിടിലോ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ വിശ്വാസിന്റെ വാക്കുകൾ ശക്തിയോടെ ഈ പ്രഭാതത്തിൽ ഞാൻ പതറത്തില്ല എന്നെ കാക്കുവാൻ ഒരു ദൈവം ഉണ്ടെന്നേ അവൻ ശക്തനാണ് അവൻ പതുനായകൻ സുന്ദരനാണ് പതറുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ പ്രതികൂല മനവതി വന്നിടിലോ വീഴുകയില്ല ഞാൻ വീഴുകയില്ല ഞാൻ പ്രലോഭന മനവതി വന്നിടിലോ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും ആമേൻ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിടും ഓ സിംഹക്കേബിയോ സൂളെ നേരിപ്പോ അവരെന്നെ കാത്തിടുവാ സിംഹക്കേബിയോ സൂളെ നേരിപ്പോ അവരെന്നെ കാത്തിടുവാ സിംഹക്കേബിയോ സൂളെ നേരിപ്പോ അവരെന്നെ കാത്തിടുവാമേ എനിക്കൊരു ദൈവമുണ്ട് അവൻ സിംഹത്തിന്റെ വാരിന്റെ ദൈവമാണ് അവൻ ചേരിയുന്ന ചീറ്റുകളുടെ മധ്യേ നാലാമനായി വന്ന് കരങ്ങളെ വിടുവിച്ച് പുറത്തിറക്കുവാൻ ശക്തനാണ് സിംഹക്കേബിയോ സൂളെ നേരിപ്പോ അവരെന്നെ കാത്തിടുവാ സിംഹക്കേബിയോ സൂളെ നേരിപ്പോ അവരെന്നെ കാത്തിടുവാൻ സിംഹക്കേബിയോ സൂളെ നേരിപ്പോ അവരെന്നെ കാത്തിടുവാ
കേബിയോ സൂളെ നേരുപ്പോ അവർ എന്നെ കാത്തിടുവാൻ അവരേ എന്നെ കാത്തവർ അവരേ എന്നെ കാൺപവർ അവരേ എന്നെ കാത്തവർ അവരേ എന്നെ കാൺപവർ സിംഹക്കേളിയോ സൂളെ നേരുപ്പോ അവർ എന്നെ കാത്തിടുവാൻ സിംഹക്കേബിയോ സംരക്ഷിക്കുന്ന വാക്കുകൾ നാം ദിവസവും ഏറ്റു പറയണം. പ്രത്യാശയുടെ വാക്കുകൾ നാം ദിവസവും ഉരുവണം. ആമേൻ. എന്റെ രോഗങ്ങളെ നിൻ കരങ്ങളിൽ മാറ്റിയേ വാഗ്ദത്തങ്ങൾ ഓരോ വാസ്തവമായി ഭക്ഷിച്ചതിനാൽ എന്റെ രോഗങ്ങളെ നിൻ കരങ്ങളിൽ മാറ്റിയേ വാഗ്ദത്തങ്ങൾ ദൈവാത്മാവേ അങ്ങേ ഓ ആരാധിച്ചേ അവേ ഓ ദൈവാത്മാവേ അങ്ങേ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജഡം കുറയും, അവൻ മാത്രം വളരും, അവൻ മാത്രം വളരും. ഓ അവനോ വളരേണം, ഞാനോ കുറയേണം. അവനോ വളരേണം, ഞാനോ കുറയേണം. യേശുവേ നീ വളരണം എന്നിൽ, യേശുവേ നീ വളരണം എന്നിൽ. പാടിക്കട്ടെ. യേശുവേ അവനോ വളരേണം, ഞാനോ കുറയേണം. അവനോ വളരേണം, ഞാനോ കുറയേണം. യേശുവേ അവനോ വളരേണം, അവൻ മാത്രം വളരണം. എന്റെ ജഡം, എന്റെ ജഡം പറയട്ടെ. ഓ അവനോ വളരേണം, ഞാനോ കുറയേണം. അവനോ വളരേണം, ഞാനോ കുറയേണം. യേശുവേ നീ വളരണം എന്നിൽ. ദിനം തോറും യേശുവേ നീ മാത്രം. ആമേൻ. യേശുവേ നീ വളരണം എന്നിൽ. ആമേൻ. ഓ അവനോ വളരേണം ചൂടം താരെ ഞാനോ. ആമേൻ. ഓ അവനോ വളരേണം, ഞാനോ കുറയേണം. അവനോ വളരേണം, ഞാനോ കുറയേണം. യേശുവേ നീ വളരണം എന്നിൽ. യേശുവേ നീ വളരണം എന്നിൽ.
ജീവികൾ വാഴ്ത്തുന്ന നല്ലവനായ ദൈവത്തെ, ഹല്ലേലൂയ, പരിശുദ്ധനായ ദൈവത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആരാധിക്കാം. I worship you.
is holy, holy is the Lord. For your name is holy, holy is the Lord. Naam nai chena vanangi namikam namukai karudum. Devate naamam nai chernu vanangi namikam namukai karudunna devate naamam nai chernu vanangi namikam namukai karudunna devate naamam ദൂതന്മാരും മൂപ്പന്മാരും ഒക്കെയും ആ യേശുവിനെ ഈ നിമിഷവും ആരാധിക്കുകയാണ്. യോഗ്യനായവനേ, യേശുവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ യേശുവേ, ഈ പ്രഭാതത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം ആരാധ്യൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാരൻ ഞങ്ങളെ ജയോത്സവമായി നടത്തിയ നല്ല അപ്പാ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. എത്ര ആരാധിച്ചാലും എത്ര വാഴ്ത്തിയാലും കർത്താവേ, അങ്ങേക്ക് തുല്യനായിട്ട് ആരുമില്ല കർത്താവേ. അങ്ങേ പോലൊരു ദൈവമില്ല കർത്താവേ. അങ്ങ് മാത്രം യോഗ്യൻ കർത്താവേ. ഈ ആഴ്ചവട്ടത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ആരെങ്കിലും പ്രയാസത്തിലോ ഭാരത്തിലോ ഇരിക്കുന്നുവെങ്കിൽ എന്റെ യേശുവിന്റെ നാമം വായിച്ച ഇന്നവിടെ സൗഖ്യമുണ്ടാകട്ടെ, ഇന്നവിടെ വിടുതലുണ്ടാകട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ഈ പ്രഭാതത്തിലും ഈ ഇത് കാണുന്ന എല്ലാവരെയും കർത്താവ് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചുയർത്ത ഇന്നും ജീവിക്കുന്ന യേശുനാഥന്റെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ഈ മാസത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുവാൻ ദൈവത്തിൻ്റെ അവസരത്തിനായി നന്ദി പറയുന്നു. ആരാധനയുടെ നല്ല സമയങ്ങൾ തന്ന ബ്രദർ അനൂപിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആരാധനയിൽ ഉള്ളനീടം നമ്മൾ അനുഭവിക്കുവാൻ ഇടയായി തീർന്നുവല്ലോ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചയും ഹല്ലേലൂയ ആരാധനയുടെ മധ്യത്തിൽ ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം നമ്മെ തന്നെ ദൈവവചനത്തിൻ്റെ ആ സ്വീകരണത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കുമ്പോൾ നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത് നീ ഉണ്ടാക്കിയ ദിവസം ഞങ്ങൾ അതിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. തെസലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ അവർ വളരെ കഷ്ടത്തിലായിരുന്നിട്ടും അവർ വളരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം കേട്ടതുപോലെ
ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സകലരുടെ ജീവിതത്തിലും സന്തോഷത്തോടെ വചനം സ്വീകരിക്കുവാൻ, അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവമേ അതിൻ്റെതായുള്ള സകലവിധമായ റിസൾട്ട്സും ഉണ്ടാകുവാൻ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ആനന്ദത്തിൻ്റെ തൈലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഏത് ആത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ ഞങ്ങൾക്കത് തുറന്നു തരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഹാലലുയ്യ, വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സകല ജീവിതങ്ങളുടെ മീതെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുമ്പോൾ വെളിപാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് മറ്റുള്ള സകലത്തിനേക്കാളും കർത്താവെ ആ സന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും ഉത്തമം അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാവിലെ ദൈവം എന്നെ ഫലമേൽപ്പിച്ചതായുള്ള ദൈവത്തിൻ്റെതായുള്ള വചനം, രക്ഷയുടെ സന്തോഷം, ദ ജോയ് ഓഫ് സാൽവേഷൻ എന്നുള്ളതായുള്ള ഒരു തലക്കെട്ടോടുകൂടി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. രക്ഷയുടെ സന്തോഷം എന്നുള്ളതായുള്ള ആ വാക്യം നമ്മൾ കാണുന്നത് 51 സങ്കീർത്തനത്തിൽ. അങ്ങനെ ഒരു വാക്യം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദ് രാജാവായിരുന്ന സമയത്ത് അവിടെ അവനൊരു തെറ്റായുള്ള പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി, പാപത്തിൻ്റെ ഒരു അവസ്ഥ, പാപം ചെയ്ത് വ്യഭിചരിക്കുന്നതായുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ രാജാവായതുകൊണ്ട് മറ്റൊരാൾക്കും അവനെ ആ ഒരു ബോധം കൊണ്ടുവരാനോ അത് ചെയ്തില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പ്രവാചകനായ, ദൈവത്തിൻ്റെ പ്രവാചകൻ, നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ പാപം ചെയ്തു പോയി. അവന് രണ്ട് പ്രതികരണം അവിടെ ചെയ്യാമായിരുന്നു. രാജാവാണ് ഈ പറഞ്ഞ പ്രവാചകൻ്റെതായുള്ള തല വെട്ടാം. എന്നാൽ അങ്ങനെ ചെയ്യാതെ വളരെയധികം ആ കേട്ട വചനത്തെ, ഇല്ലെങ്കിൽ അവൻ കൊണ്ടുവന്ന വചനത്തെ വളരെയധികം മാനസാന്തരത്തോടെ, അനുതാപത്തോടെ ദൈവത്തിന് മുമ്പാകെ അനുതപിക്കുന്നതായുള്ള ഒരു പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം. ഈ 51 സങ്കീർത്തനത്തിൽ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ എന്തുകൊണ്ട് ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥനയിൽ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥനയുടെ പുറകിൽ ഒരു വലിയ മർമ്മം ഒളിഞ്ഞുകിടക്കുന്നു? ഇന്ന് രാവിലെ രക്ഷയുടെ സന്തോഷം എന്ന ഈ ഒരു ടോപ്പിക്ക് ദൈവരാജ്യത്തിലെ ഏറ്റവും മറഞ്ഞു കിടന്ന ഒരു മർമ്മവും, എന്നാൽ വിശ്വാസികൾ വളരെയധികം ഇതിനകത്തേക്ക് പ്രവേശിക്കുകയും ദൈവരാജ്യത്തിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്നതായുള്ളൊരു വിലയേറിയ സത്യമാണ് കർത്താവിലുള്ള സന്തോഷം, അല്ലെങ്കിൽ രക്ഷയുടെ സന്തോഷം. അപ്പോൾ ദാവീദ് ദൈവത്തോടൊപ്പം നടന്നതായുള്ള ഈ മനുഷ്യൻ കർത്താവിൻ്റെ സന്തോഷം പലപ്പോഴായി അനുഭവിച്ചതായുള്ള മനുഷ്യനാണ്. പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ സന്തോഷം പലപ്പോഴായി അനുഭവിച്ച ദാവീദ് പാപം ചെയ്ത ദിവസം മുതൽ ആ ഒരു സാന്നിധ്യം അവനെ വിട്ടുപോയതായ അനുഭവം അവനിലുണ്ട്. സന്തോഷം അവനിൽ നിന്നും മാറിപ്പോയി. എങ്കിലും അവൻ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. രാജാവാണ്, രാവിലെ വന്നിരിക്കുന്നുണ്ട്, കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അവിടെ ഡിക്രീസ് ഇറക്കുന്നുണ്ട്, ന്യായവിധികൾ പുറപ്പെടുവിക്കുന്നുണ്ട്, എല്ലാ ഫങ്ഷൻസും അതേപോലെ നടക്കുന്നുണ്ട്. എന്നാൽ പാപം ചെയ്ത മാത്രയിൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തോ വിട്ടുപോയി, സാന്നിധ്യം മാറിപ്പോയി എന്ന് ദാവീദിന് തോന്നി അന്നു മുതൽ. എന്നാൽ ഈ ഒരു കാര്യം പ്രവാചകൻ വന്ന് ഈ ഒരു കാര്യത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവൻ പ്രാർത്ഥനയാണ്, ദൈവമേ, ഇതാ ദാവീദിന് നല്ലതുപോലെ അറിയാം അതിനു മുമ്പ് പാപം ചെയ്തതായുള്ള ശൗൽ, അവൻ മാനസാന്തരപ്പെടാത്തത് നിമിത്തം പാപം ചെയ്തതായുള്ള സമയത്ത് ആത്മാവിനെ എടുത്തു കളഞ്ഞതായുള്ള വാർത്ത ദാവീദിന് നല്ലതുപോലെ അറിയാം. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ പ്രാർത്ഥന ഇതാണ്: ദൈവമേ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഒരു നിർമ്മലമായൊരു ഹൃദയം നീ എനിക്ക് തരുമാറാകണമേ. ശാശ്വതമായ ഒരു വഴിയിലേക്ക്, സ്ഥിരമായ ഒരു വഴിയിൽ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവും രക്ഷയുടെ സന്തോഷവും ഇത് രണ്ടും വളരെ കണക്റ്റഡാണ്. സ്ഥിരമായ ആത്മാവും രക്ഷയുടെ സന്തോഷവും
അത് വളരെയധികം ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നതായുള്ള ഒന്നാണ്. ഇവിടെ പറയുന്നത് എന്താണ്? സ്ഥിരമായ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇന്ന് സന്തോഷം, നാളെ ദുഃഖം. ഇന്ന് ഭയങ്കരമായ റിസൾട്ട് വരുന്നത് കൊണ്ട് ഭയങ്കരമായ എന്തൂസിയാസം, എന്നാൽ നാളെ അത് കാണാത്തപ്പോൾ അതിൻ്റെതായുള്ള മൂടിയായിട്ടിരിക്കുന്നതായുള്ള അവസ്ഥ. സ്ഥിരമായൊരു ആത്മാവ് അതല്ല. ദൈവം സ്ഥിരമായിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനും ഒരു സ്ഥിരമായ ആത്മാവിനെ ജീവിക്കുന്നുവെങ്കിൽ ദുഃഖത്തിലും സുഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഒരേപോലെ ദൈവത്തിൽ സന്തോഷിക്കുന്നതായുള്ള ഒന്നത്രേ രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ ആഹാരത്തിൻ്റെതായുള്ള കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നു. ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധിയുടെ ദിവസം, ചില ദിവസങ്ങൾ അത്ര നല്ല ദിവസങ്ങളല്ല, ഇങ്ങനെയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നതായുള്ള ആ ഒരു സഭയുടെ മധ്യത്തിൽ റോമാലേഖനം 14:16 പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ആത്മാവിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നത്രേ ആത്മാവിൻ്റെ സന്തോഷം. ആത്മാവിനാൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒന്നത്രേ ആത്മാവിൻ്റെ സന്തോഷം. ഇവിടെ അതിനെ കണക്ട് ചെയ്താണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കിയമരുതേ എന്ന് പറഞ്ഞിട്ട് രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കിത്തരണമേ. ആത്മാവും സന്തോഷവും രണ്ടും കണക്റ്റഡാണ്. നമ്മുടെ ജീവിതത്തിൽ പുറമേ കാണുന്നതായുള്ള റിസൾട്ടിൻ്റെ ഭാഗത്തിൽ വരുന്നതായുള്ളൊരു സന്തോഷമല്ല. ആത്മാവിൽ നിറയുമ്പോൾ വി വിൽ ഹാവ് ദ ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സന്തോഷത്തിൻ്റെതായുള്ള ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സ്ഥിരമായ ഒരു അനുഭവമാണ് കർത്താവിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. വീണ്ടും ഒരു വാക്യം, എബ്രായ ലേഖനത്തിൽ ഈ ഒരു വാക്യം 1:1-1 8-9 ഉള്ള ഈ ഭാഗം വന്നിരിക്കുന്നത് യേശുവിന് പുത്രനെ കുറിച്ച് എന്ന് പറയുന്നതായുള്ള ഈ ഒരു വാക്യം എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 45:6-7 വാക്യങ്ങളാണ്. നാം അവിടേക്ക് ഒന്ന് തിരിയാം. സങ്കീർത്തനം 45:6-7 വാക്യം, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, 45:6, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും നിലനിൽക്കുന്നതാകുന്നു, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മളൊരു പഠിപ്പീരല്ല, ഇന്ന് രാവിലെ വി നീഡ് ദി അനോയിൻറ്റിങ് ഓഫ് ദി ഓയിൽ ഓഫ് ജോയ്. സന്തോഷത്തിൻ്റെ ആനന്ദ തൈലം എന്നെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെതായുള്ള സ്പർശനം ഇന്ന് രാവിലെ നമ്മുടെ ജീവിതങ്ങളെ കടന്നു പിടിക്കുമാറാകട്ടെ. എന്തിനാണ് ഒരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം? എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആനന്ദ തൈലത്താലുള്ള അഭിഷേകം? ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായി, നീതിയെ ഇഷ്ടപ്പെട്ട് നമ്മൾ ദുഷ്ടതയെ ദേഷിക്കുമ്പോൾ, നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ നമ്മൾ ദേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മീതെ ദൈവം തരുന്നതായുള്ള ഒരു അഭിഷേകമാണ് നീതിയുടെ, രക്ഷയുടെ ആനന്ദ തൈലം. ആനന്ദ തൈലം, ഈ ആനന്ദ തൈലം എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവം അഭിഷേകം ചെയ്യുമ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ദൈവമേ 6-ാം വാക്യം, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വാഴുന്ന ദൈവം നാളെ രാജ്യത്തും ഇല്ലാത്തൊരു ഒരു 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 ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. എന്നും എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയ കർത്താവ്, ഹല്ലേലൂയ, ഇന്ന് രാവിലെ നമ്മോട് പറയുന്നതായുള്ള ദൂതി ഇതാണ്, അവൻ്റെ രാജ്യത്വമോ എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. മറ്റുള്ള സകല രാജ്യങ്ങളും ഇന്ന് കാണുന്നത് നാളെ കാണാതെ വരുമ്പോൾ, രാജാക്കന്മാർ ഇന്ന് കാണുന്നത് നാളെ കാണാതെ വരുമ്പോൾ, നമ്മുടെ ദൈവത്തിൻ്റെ രാജ്യമോ എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പോൾ
ജോയ് എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് ഇന്നുണ്ട് നാളെ ഇല്ലാത്തൊരവസ്ഥയല്ല. ഇന്ന് എനിക്കെല്ലാം അനുകൂലമാകുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നാളെ പ്രതികൂലമാകുമ്പോൾ സന്തോഷമില്ലാത്തൊരവസ്ഥയല്ല. ദൈവത്തിൻ്റെ രാജ്യം എന്നുമെന്നേക്കും നിലനിൽക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നുമെന്നേക്കും നിലനിൽക്കുന്നൊരനുഭവമാണ് രക്ഷയുടെ ആനന്ദ തൈലം, ഈ ആനന്ദത്തിൻ്റെതായുള്ള അഭിഷേകം എന്ന് പറയുന്നത്. ഇത് കണക്റ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, സ്ഥിരമായിരിക്കുന്നത് പോലെ സ്ഥിരമായ ഒരാത്മാവിനെ തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ച ഇതാണ്. ഇന്ന് സന്തോഷം നാളെ മൂടിയായിരിക്കുന്നതായുള്ള അവസ്ഥയല്ല, മുഖം വാടിയിരിക്കുന്ന ഒരവസ്ഥയല്ല. ഇന്ന് ഭയങ്കരമായ ഉത്സാഹം, നാളെ നിരുത്സാഹം, അങ്ങനെ ഒരവസ്ഥയല്ല. ദൈവത്തിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കും നിലനിൽക്കുന്നത് പോലെ തന്നെ, ഹല്ലേലൂയ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കേണ്ട ഒന്നത്രേ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അഭിഷേകം, യു അനോയിൻറ്റഡ് വിത്ത് ദ ഓയിൽ ഓഫ് ജോയ്, രക്ഷയുടെ സന്തോഷത്താൽ, ആനന്ദ തൈലത്താൽ നീ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അഭിഷേകമോ ഇവിടെ പറയുന്നത് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ അഭിഷേകം നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരേക്കാൾ ഉയർത്തുവാൻ കഴിയുന്ന ഒന്നത്രേ. ഹല്ലേലൂയ. ഈ അഭിഷേകം, ഹല്ലേലൂയ, കൂട്ടുകാരന് മുകളിൽ നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്നതായുള്ള അഭിഷേകം അത്ര. നിങ്ങൾക്ക് 100 കൂട്ടുകാരുണ്ടായിരിക്കാം, അതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നതായുള്ളൊരു സന്തോഷമുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതിനും മുകളിൽ തരുവാൻ സന്തോഷത്തിൻ്റെതായുള്ള തൈലത്താൽ അഭിഷേകം ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഞാനും നിങ്ങളും ഇന്ന് രാവിലെ ആരാധിക്കുകയും ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവം, ഹല്ലേലൂയ, നിങ്ങളെ ഹല്ലേലൂയ വാലല്ല തലയാക്കുന്ന ദൈവം, ഹല്ലേലൂയ, കൂട്ടുകാരിൽ പരമായി, യു വിൽ ബി അബോവ് യുവർ ഫെലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരെക്കാളും നിങ്ങളെ ഉയർത്തുവാൻ കഴിയും ആനന്ദ തൈലത്തിന്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അല്പനിമിഷം നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ആയിരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ ഒരു വെറും കേൾവിയാലല്ല, ഈ ആനന്ദ തൈലം എന്നെ അഭിഷേകം ചെയ്ത് എന്നെ നിറയ്ക്കുമാറാകണമേ. നീതിയെ ഞാൻ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ഞാൻ ദേഷിക്കുവാൻ, പാപത്തെ ഞാൻ വെറുക്കുമ്പോൾ, പാപത്തെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്നതായുള്ളൊരു പ്രതിഫലം അത്രേ ആനന്ദ തൈലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പുത്രനെ കുറിച്ച് പറഞ്ഞത്, അവൻ ആനന്ദ തൈലത്താൽ, ഈ അഭിഷേകത്താൽ നിറഞ്ഞവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഒരു സൈഡിൽ ഹീസ് എ മാൻ ഓഫ് സോറോസ്, ദുഃഖത്തിൻ്റെതായുള്ളൊരു പുത്രൻ ആയിരിക്കുമ്പോൾ തന്നെ, അപ്പുറത്തെ സൈഡിലെ അതേപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് കർത്താവിൽ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകമുണ്ടായിരുന്നു. കർത്താവ് സന്തോഷിച്ചു. ലൂക്കോസിന് സുവിശേഷം 10 അധ്യായത്തിൽ 70 പേരെ യേശു സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്തുവാക്കാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും പറഞ്ഞു വിട്ടപ്പോൾ അവർ മടങ്ങി വന്ന് സന്തോഷത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു, ദൈവമേ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു ഉടനെ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ അതിൽ മാത്രം സന്തോഷിച്ചാൽ പോരാ, യേശു അതിനോട് കണക്റ്റ് ചെയ്തു. നിത്യമായ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വലിയ സത്യത്തോടെ യേശു അതിനെ കണക്റ്റ് ചെയ്തു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. ഇത് ചിലർ ഇതിനെ എടുത്തിട്ട് ചിലർ പറയും സൗഖ്യവും വിടുതലും ഒന്നും അതിനെ ചെറുതാക്കി സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ യേശു അതിനെ കുറച്ചതല്ല, ഞാൻ കൊണ്ടുവരുന്ന ഒരു ചെറിയ വിജയത്തിൻ്റെ മുകളിൽ ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്നതായുള്ളൊരു വിജയത്തെ സന്തോഷിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അടുത്ത വാക്യം ലൂക്കോസ് 10:21 പറഞ്ഞു, ദെൻ ഹി റിജോയ്സ് ഇൻ ദ സ്പിരിറ്റ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാലിയോ എന്ന വാക്കാണ്. ദാറ്റ് മീൻസ് ഹി ജംപ് ഫോർ ജോയ്. സന്തോഷത്തോടെ യേശു ഒന്ന് കുതിച്ച്. ഹല്ലേലൂയ. ഇത് ശിശുക്കൾക്കും ശിശുക്കളെപ്പോലെ ഇരിക്കുന്നവർക്ക് വെളിപ്പെടുത്തുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണ്. അത് സന്തോഷത്തോടു കൂടെ കണക്ട് ചെയ്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം സന്തോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വരുന്ന ഒരു കുഞ്ഞിനെ പോലെ സന്തോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മത്തോടെ യേശു അതിനോട് ഉപമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു നൃത്തത്തോടെ അവർ കൊണ്ടുവന്ന വിജയത്തെ ആഘോഷിച്ചപ്പോഴും അവരൊരു നിത്യമായൊരു കാര്യത്തെ യേശു കണക്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഭൂതങ്ങൾ പുറത്താകുന്നു, നാളെ അത് സംഭവിച്ചില്ലെങ്കിലും നിങ്ങൾ സന്തോഷം നിന്നു പോകരുത്. നിങ്ങളുടെ സന്തോഷം എപ്പോഴും നിലനിൽക്കുന്ന ഒന്ന് ഇതിലായിരിക്കണം, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അതേ, നിങ്ങളുടെ പേര് നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റലിൽ കാണാം, പഞ്ചായത്തിലുണ്ടാകാം, പക്ഷേ
ഹല്ലേലൂയ അതൊക്കെ മാറിപ്പോകും നിങ്ങൾ മരിക്കുന്നതിലൂടെ ഇവിടത്തേതായുള്ള പേരുകളൊക്കെ വെട്ടും പക്ഷേ ഒരിക്കലും വെട്ടാത്ത ഒരിക്കലും പേരുമായാത്ത ഒരു സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് സന്തോഷിക്കുവാൻ എന്നേക്കും സന്തോഷിക്കുവാൻ നമുക്ക് വകയുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ലോകത്തിൻ്റെ സന്തോഷം എപ്പോഴും ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത് എപ്പോഴും ഒരു കാര്യത്തെ ബേസ് ചെയ്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്തോഷം അവൻ്റെ സിംഹാസനം എന്നുമെന്നേക്കും സ്ഥിരമായിരിക്കുന്നത് പോലെ തന്നെയാണ് ദൈവത്തിലുള്ള സന്തോഷം ഹബക്കൂക്കിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രവാചകൻ പറയുന്നത് അത്തിവൃക്ഷം തളിർക്കിയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകിയില്ല ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കിയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും ഇവിടെ പറയുന്നത് ഒരു കർഷകൻ അവൻ വളരെയധികം ആകാംക്ഷയോടെ ചില കാര്യങ്ങളെ ഇടുന്നു കൃഷി ചെയ്യുന്നു ആകാംക്ഷയോടെ അതിൻ്റെ ഫലത്തെ നോക്കിയിരിക്കുകയാണ് അതാ ഒരു കർഷകൻ അവിടെ കന്നുകാലികളെ വളർത്തുകയാണ് അതിൽ നിന്നും ചില ഫലങ്ങൾ വരും എന്നുള്ള ഉദ്ദേശത്തോടെ ചിലതിനെ വളർത്തിക്കൊണ്ട് വരികയാണ് ഈസ് ലുക്കിംഗ് ഫോർ എ ഹാർവസ്റ്റ് ഈസ് ലുക്കിംഗ് ഫോർ എ റിസൾട്ട് ഈസ് ലുക്കിംഗ് ഫോർ എ ഫ്രൂട്ട്ഫുൾനെസ് എന്നാൽ അവൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ വിചാരിച്ചതുപോലെ ഒരു വിളവ് വരുന്നില്ല അവിടെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് അല്ലെങ്കിൽ ഫലപുഷ്ടിയുള്ളത് കാര്യങ്ങൾ തിരികെ മടങ്ങി വരുന്നില്ല വിളവിൻ്റെതായുള്ളൊരു ഫലം വരുന്നില്ല ഇവിടെ പറയുന്നത് അത്തിവൃക്ഷം തളിർക്കുന്നില്ല വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല മുന്തിരിവള്ളിയിൽ അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല നിഷ്ഫലമായിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിൽ നിലങ്ങൾ ആഹാരം കൊണ്ടുവരുന്നില്ല അതിൻ്റെ അവസ്ഥയുടെ മധ്യത്തിൽ ആട്ടിക്കൂട്ടം ഉണ്ട് തൊഴുത്തിൽ അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വളർത്തിക്കൊണ്ട് വന്നതുപോലും നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ ഗോശാലകൾ കന്നുകാലികൾ കാണാതെ പോയിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ അടുത്ത വാക്യം 18-ൽ ഇംഗ്ലീഷ് Yet I will rejoice in the Lord. എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും അടുത്ത വാക്യം ഐ വിൽ ടേക്ക് ജോയ് ഇൻ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ ഹലോ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും ഇവിടെ ഒരു അന്ധമായ ബ്ലൈൻഡായിട്ട് അങ്ങ് സന്തോഷിക്കുകയല്ല എന്തിനാ സന്തോഷിക്കുന്നത് ആ അറിയത്തില്ല അങ്ങനെ ഒരു കാര്യമല്ല ഇവിടെ സന്തോഷിക്കുന്നത് പ്രവാചകൻ ഇവിടെ സന്തോഷിക്കുന്നതിന് ഒരു കാരണമുണ്ട് Yet I will rejoice in the Lord. ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും നമുക്കറിയാം ഓരോ പേരിനും അതിൻ്റേതായുള്ള അർത്ഥങ്ങളുണ്ട് ദൈവത്തിന് ഓരോ പേരുകൾ ഓരോ സമയങ്ങളിൽ വെളിപ്പെടുത്തുമ്പോഴും അതിനോരോ അർത്ഥമുണ്ട് അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെട്ടതായുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം അതുപോലെയുള്ള ഡീലിംഗ്സ് അല്ല ഇസഹാക്കിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് രണ്ടുപേരുടെയും വിവിധതരമായുള്ള രീതികളിലാണ് ദൈവം ഇവരെ രണ്ടുപേരെയും കൈകാര്യം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൻ്റെ മീതെ ചില കാര്യങ്ങൾ ദൈവം ഇടപെടുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ പ്രവാചകൻ അന്ധമായി അങ്ങ് സന്തോഷിക്കുകയല്ല ഇവിടെ പ്രവാചകൻ സന്തോഷിക്കുന്നത് ഒന്നിലാണ് ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്താണ് പ്രവാചകൻ പറയുന്നത് ഞാൻ ആഗ്രഹിച്ചതായുള്ള വിളവ് അത്തിവൃക്ഷം തന്നില്ലെങ്കിലും ഗോശാലകൾ അതിൻ്റെതായുള്ള ഫലം തന്നില്ലെങ്കിലും നിലങ്ങൾ നശിച്ചു പോയിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിലും ഹല്ലേലൂയ ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും പറയുന്നത് ഇതാണ് പ്രവാചകൻ പറയുന്നത് ഇതാണ് ഹല്ലേലൂയ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്നത് കൊണ്ട് മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിയുന്ന ദൈവം നഷ്ടപ്പെട്ടു പോയ സകലത്തെയും എൻ്റെ ജീവിതത്തിൽ മടക്കി തരുവാൻ കഴിവുള്ള ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സകല നഷ്ടത്തെയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ സകല ഡിസപ്പോയിൻമെൻറ്റിനെയും ഹല്ലേലൂയ മടക്കി എൻ്റെ ജീവിതത്തിൽ അതിനെ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയുന്നൊരു ദൈവത്തിൽ ഞാൻ സന്തോഷിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്നത് നിരാശയാണെങ്കിലും
കാണുന്നത് അനുകൂലമല്ല പ്രതികൂലമായ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ മധ്യേ ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കുന്നു. രാവിലെ കർത്താവായ രക്ഷയുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകനിൽ നിങ്ങൾ വിശ്വസിച്ച് സന്തോഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ മരുഭൂമിയെയും മലർവാടിയാക്കുവാൻ, ഹാലലൂയ, നഷ്ടപ്പെട്ടതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്നൊരു ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുന്നതിന് കാരണമുണ്ട്. അപ്പോൾ സന്തോഷിക്കുന്നതിന് ഇവിടെ കാരണമുണ്ട്, എനിക്ക് സകലതും മടക്കി തരുവാൻ കഴിയുന്നൊരു ദൈവം, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ഇൻ ദ മിസ്റ്റ് ഓഫ് ക്രൈസിസ് സ്റ്റേ ഇൻ ജോയ്, ഇൻ ദ മിസ്റ്റ് ഓഫ് ഡിസപ്പോയിൻമെന്റ് സ്റ്റേ ഇൻ ജോയ്, ഇൻ ദ മിസ്റ്റ് ഓഫ് ഫെയിലിയർ സ്റ്റേ ഇൻ ജോയ്, ഇൻ ദ മിസ്റ്റ് ഓഫ് പെയിൻ സ്റ്റേ ഇൻ ജോയ്. നിങ്ങളുടേതായുള്ള വേദനയുടെ മധ്യത്തിൽ സന്തോഷത്തിൽ നിങ്ങൾ വസിക്കുക, നിങ്ങളുടേതായുള്ള പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും സന്തോഷത്തിൽ നിങ്ങൾ വസിക്കുക, നിങ്ങളുടേതായുള്ള എല്ലാ പരാജയത്തിൻ്റെതായുള്ള മധ്യത്തിലും നിങ്ങൾ സന്തോഷത്തിൽ വസിച്ചാൽ, ആ സന്തോഷത്തിൽ നിങ്ങൾ വസിച്ചാൽ രക്ഷയുടെ ദൈവം സകലത്തെയും, നഷ്ടപ്പെട്ടു പോയ സകലത്തെയും അനുകൂലമാക്കി തരുവാൻ കഴിയും. ലോകം പറയുന്നത് തിരിച്ചാണ്. നീ ഒരു കാര്യം ചെയ്തിട്ട് അത് അതിനകത്തൂടെ പ്രതിഫലം വരുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. നീ അതിനകത്തു നിന്ന് അതിനകത്തൂടെ നല്ല പ്രതിഫലം വരുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ഹല്ലേലൂയ. എപ്പോഴും ഒരു അപ്രീസിയേഷൻ വരുന്നത് തന്നതായുള്ള ടാർഗറ്റ് നമ്മളത് പൂർത്തീകരിക്കുമ്പോഴാണ്. ഒരു കമ്പനി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും റിവാർഡ് തരികയും ചെയ്യുന്നെങ്കിൽ ദൈവം പറയുകയാണ്, അത് തന്നാലും തന്നില്ലെങ്കിലും ഒന്നിൽ നിനക്ക് സന്തോഷിക്കാം, നീ വിശ്വസിക്കുന്ന ദൈവത്തിൽ, രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കാം. കാരണം അവൻ സകലത്തെയും, പരാജയത്തെയും, നിരാശയും, ഇല്ലായ്മയും ഉളവാക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. വാക്കിനാൽ സകലതും സൃഷ്ടിച്ചവൻ, ഇല്ലാത്തതിൽ നിന്നും ഉള്ളതുപോലെ വിളിച്ച ദൈവം, ഹല്ലേലൂയ, മരിച്ചവരെ ജീവനിലേക്ക് വിളിച്ച ദൈവം, ഇന്ന് രാവിലെ നമ്മുടെ മരിച്ചുപോയ സകല അവസ്ഥകളെ നോക്കി ദൈവം പറയുകയാണ്, നിങ്ങൾ നിരാശപ്പെട്ടതായുള്ള അവസ്ഥയില്ല, നിങ്ങൾ അതിൻ്റെ പടുകുഴിയിൽ ഇരിക്കേണ്ട അവസ്ഥയില്ല, നിങ്ങളുടേതായുള്ള മുഖം വാടിയിരിക്കേണ്ട അവസ്ഥയില്ല, സന്തോഷിപ്പീൻ, എങ്കിൽ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ യഥാസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ അതിനകത്ത് സന്തോഷിക്കുന്നതിലൂടെയാണ്. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിനകത്തൂടെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വെച്ചിരിക്കുന്നത് ആയിരിക്കുന്നതായുള്ള കാര്യം. ഹല്ലേലൂയ. സദൃശ്യവാക്യം 17:22 ഇങ്ങനെ പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, എന്നാൽ തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ഹല്ലേലൂയ. സൗഖ്യമാക്കുവാൻ എനിക്കൊരു രോഗം വന്നാൽ, സുഖമാക്കുവാൻ ഞാൻ മരുന്ന് കഴിക്കുന്നു എങ്കിൽ, അതിലും വേഗത്തിൽ എനിക്ക് സന്തോഷമൊരു ഹൃദയമുണ്ടെങ്കിൽ, സന്തോഷമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ അതിനെന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൊരു ഹൃദയം എന്നെ, ഹല്ലേലൂയ, സൗഖ്യമാക്കുവാൻ കഴിയുവാൻ ശക്തിയുള്ളതാണ്. സന്തോഷമുള്ളൊരു ഹൃദയം എന്നെ പൂർണ്ണമായി പെട്ടെന്ന് സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒന്നത്രേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ, സന്തോഷത്തിൻ്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ അതൊരു നല്ല ഔഷധമാണ്, അതൊരു നല്ല ഔഷധമാണ്. സന്തോഷിക്കുവാൻ നാം പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ നാം പഠിക്കണം. പ്രവാചകൻ ഇവിടെ പറയുന്നത് പോലെ, ലോകത്തെ പോലെയല്ല നാം സന്തോഷിക്കുന്നത്. കാര്യങ്ങൾ നല്ലതുപോലെ നടക്കുമ്പോൾ സന്തോഷവും, പ്രതികൂലം വരുമ്പോൾ നിരാശയും, മുഖം വാടിയിരിക്കുന്ന ഒരവസ്ഥയല്ല. ഒന്നുമില്ലെങ്കിലും എൻ്റെ രക്ഷയിൽ ഞാൻ, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കും, ഈ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ആ ദൈവമോ സിംഹാസനത്തിൽ എന്നുമെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ദൈവമോ, ഹല്ലേലൂയ, ആ രക്ഷയുടെ സന്തോഷം എന്നിലേക്ക് പകരുന്നത് കൊണ്ട് സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുവാൻ, സകല നഷ്ടപ്പെട്ടു പോയതിനെയും മടക്കി തരുവാൻ കഴിവുള്ളൊരു ദൈവത്തെ അത്രേ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും സദൃശ്യവാക്യം 18:14 പറയുന്നു, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് അവൻ്റെ ദീനത്തെ സഹിക്കാം, എന്നാൽ തകർന്ന മനസ്സോ ആർക്ക് സഹിക്കാം? ഒരിക്കൽ കൂടി കേൾക്കുക, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് അവൻ്റെ ദീനത്തെ സഹിക്കാം, എന്നാൽ തകർന്ന മനസ്സിനോ ആർക്ക് സഹിക്കാം? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ജോയ് വിൽ ബ്രിങ് എ ഹോൾസം സ്പിരിറ്റ്. സന്തോഷം എന്നിൽ ഒരു പൂർണ്ണതയുടെ ആത്മാവിനെ കൊണ്ടുവരുന്നു.
എന്നാൽ തകർന്ന മനസ്സോ തകർന്ന എൻ്റെ ഉള്ളിലുള്ള ആത്മാവോ ദീനത്തെയും എൻ്റെ ഉള്ളിൽ അസ്ഥികളെ വരൾച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ശക്തിയുണ്ട്. ഇൻ ദ റിയലം ഓഫ് ദി സ്പിരിറ്റ് ആത്മമണ്ഡലങ്ങളിൽ എന്നിലേക്ക് ഒരു മനപ്പീഡയിലേക്ക് ഇറങ്ങുമ്പോൾ മനപ്പീഡ എന്നിലേക്ക് ഇറങ്ങുന്നെങ്കിൽ എൻ്റെ ശരീരത്തെ മുഴുവനും ക്ഷയിക്കുവാനും ശരീരത്തെ മുഴുവനും അത് ക്ഷയിപ്പിച്ച് രോഗത്തിൻ്റെ അവസ്ഥയിൽ എന്നെ മനപ്പീഡയിലേക്കും ദുഃഖത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും എന്നെ കൊണ്ടുപോകുവാൻ പടുകുഴിയിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്ക് സന്തോഷമില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ എന്നിൽ ആ കാര്യങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. ഓ ദിസ് ഇസ് എ സീരിയസ് മാറ്റർ. ഹല്ലേലൂയ. സന്തോഷം എൻ്റെ ജീവിതത്തിലില്ല എങ്കിൽ എന്നെ മനസ്സ് തകർന്ന് ആ ഒരു വ്യക്തിയെ ആർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് ക്വസ്റ്റ്യൻ മാർക്കോട് ചോദിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഹല്ലേലൂയ, അതിൻ്റെ അർത്ഥം ഇതാണ്, സന്തോഷമുള്ളൊരു ഹൃദയത്തിൻ പൂർണ്ണതയുടെ ആത്മാവ്, ജോയ് വിൽ ബ്രിങ് എ ഹോൾസം സ്പിരിറ്റ്, ഒരു പൂർണ്ണതയുടെ ആത്മാവ് കൊണ്ടുവരുമ്പോൾ എന്നിലേക്ക് വരുന്ന കഷ്ടമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, പ്രതികൂലമായിക്കൊള്ളട്ടെ, അതിനെ സഹിക്കുവാനും സന്തോഷത്തോടെ അതിനെ നേരിടുവാനുമുള്ള കൃപ എന്നിലേക്ക് വ്യാപരിക്കുന്നു. അതാണ് യാക്കോബിൻ്റെ പുസ്തകം പറയുന്നത്, കൺസിഡർ ഇറ്റ് ജോയ് വെൻ യു ഫേസ് ഓൾ ട്രയൽസ്. നിങ്ങൾ പ്രതികൂലങ്ങളെയും പരീക്ഷകളെയും നേരിടുമ്പോൾ സന്തോഷിപ്പീൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്താണ് സന്തോഷം? അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെ എൻ്റെ ഹൃദയം പൂർണ്ണമായി അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ഒരു പൂർണ്ണതയിലേക്ക് നിൽക്കുമ്പോൾ വരുന്ന പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് സന്തോഷത്തോടെ അതിനെ നേരിടുവാനുള്ള കൃപ ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സന്തോഷിക്കുന്നത് ഒരു അന്ധമായ രീതിയിലല്ല, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് സകലതും യഥാസ്ഥാനപ്പെടുത്തി തരുവാൻ കഴിയുന്നൊരു ദൈവത്തെ അത്രേ ഞാൻ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് യഥാസ്ഥാനം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സകലത്തെയും സഹിക്കുവാനുള്ള കൃപ സന്തോഷത്തിന് കഴിവുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സകലത്തെയും സഹിക്കുവാനും അതിനെ നേരോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ അതിനെ നേരിടുവാൻ, ഹല്ലേലൂയ, എപ്പോഴും എൻ്റെ ആത്മാവ് സന്തോഷമുണ്ടെങ്കിൽ അതിന് കഴിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തതിന് ശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഏകദേശം 40 ദിവസം ഹി വാസ് വിത്ത് വൈൽഡ് ബീസ്റ്റ്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളോടുകൂടെയും ഇല്ലെങ്കിൽ അവിടെ അതിൻ്റെ ക്രൂരമായ കാര്യങ്ങൾ മർക്കോസിന് സുവിശേഷം പറയുമ്പോൾ അവിടെ പരീക്ഷിക്കപ്പെട്ടതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യേശുവോ ആത്മാവിൻ്റെ ശക്തിയാൽ പിശാചിനെ ജയിച്ച് പുറത്ത് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വന്ന ശേഷം ശുശ്രൂഷ ആരംഭിക്കുന്നത് രോഗികളെ സൗഖ്യമാക്കി ഇതൊക്കെയും ചെയ്തതിന് ശേഷമല്ല യേശു പറയുന്നത്. യേശു ആദ്യമേ ഒരു ശബ്ദം അത്രേ പുറപ്പെടുവിക്കുന്നത്. ഏതൊരു കാര്യം വരുന്നതിന് മുമ്പേയും അതിന് മുമ്പിൽ വചനമാണ്, വാക്കാണ് വരുന്നത്. ആ വാക്കിനകത്ത് ശക്തിയുണ്ട്. ആ വാക്കിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ ഒരു ഘോഷയാത്രയുണ്ട്. ഹല്ലേലൂയ. യേശു അവിടെ നിന്നുകൊണ്ട് ദേവാലയത്തിൽ നിന്നുകൊണ്ട് ആ വചനത്തെ എടുത്തു വായിക്കുകയാണ്. ഹല്ലേലൂയ. അത് നമുക്കറിയാം. എന്നാൽ വീണ്ടും ആ ഒരു കാര്യത്തെ അവിടെ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ ഉള്ള വാക്യമാണ് യേശുവോട് വായിക്കുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഒന്നാമത്തെ വാക്യമാണ് വായിച്ചത്, യഹോവയുടെ പ്രസാദ വർഷം. ഹല്ലേലൂയ. എന്നാൽ പ്രതികാര ദിവസവും ആ ഒരു വാക്യം യേശുവോടെ വായിച്ചില്ല. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും എന്ന് പറയുമ്പോൾ ഇവിടെ പല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കാണുന്ന മനുഷ്യർ ദേ ആർ ബൗണ്ട് ഇൻ ദ സ്പിരിറ്റ് റിയലം.
ആത്മമണ്ഡലങ്ങളിൽ അവരുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ആത്മമണ്ഡലങ്ങളിൽ നാം അവരെ കാണുമ്പോൾ അവർ ഭൂമിയിൽ സാധാരണ ആളുകളെന്ന് തോന്നിയാലും അവരുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന അവസ്ഥകൾ, ചിലർ ജയിലിലായിരിക്കുന്നതായുള്ള പ്രതീതി, ചിലരുടെ ജീവിതത്തിൽ മനഃപ്പീഡയിൽ അവർ വിഷമിച്ചിരിക്കുന്നതായുള്ള അവസ്ഥ, ഇങ്ങനെ ഇരിക്കുന്നതായുള്ള അവസ്ഥയിൽ ഹല്ലേലൂയ, അപ്പോൾ സാധാരണ പോലെ ആളുകൾ നടന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവർ ആത്മമണ്ഡലങ്ങളിൽ അവർ കെട്ടപ്പെട്ടവരാണ്, ആത്മമണ്ഡലങ്ങളിൽ അവർ ബാധിച്ചവരാണ്, രോഗം ബാധിച്ചവരാണ്, ക്ഷീണിച്ചിരിക്കുന്നവരാണ്, തളർന്നിരിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകമോ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളെയും, പൈശാചികമായി കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളെയും അഴിക്കുവാൻ ശക്തിയുള്ളതത്രേ എന്നുള്ളൊരു പ്രവചനത്തിൻ്റെ ഘോഷമാണ്, ശബ്ദമാണ് യേശു ആദ്യം പുറപ്പെടുവിച്ചത്. ഇതാ, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ മൂന്നാം വാക്യം, യെശയ്യാവിൻ്റെ പുസ്തകം 61 മൂന്നാം വാക്യം, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും, ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവനെന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്തീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുനില എന്നും പേരാകും. ഹല്ലേലൂയ. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട, ദുഃഖത്തിനു പകരം ആനന്ദ തൈലം, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്. ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കുള്ള മറുമരുന്നാണ്. മനഃപ്പീഡയിൽ വിഷമിച്ചിരിക്കുന്ന മുഖം മ്ലാനമായി വാടിയിരിക്കുന്ന അവസ്ഥയുടേതായുള്ള മറുമരുന്നാണ് ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, സന്തോഷത്തിൻ്റെ ആനന്ദ തൈലം, ആനന്ദ തൈലം. ഹല്ലേലൂയ. ഇതിനാൽ ഞാൻ അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദുഃഖത്തിൻ്റെതായുള്ള അവസ്ഥകൾ മാറി, എൻ്റെ ജീവിതത്തിൽ നിന്നും പ്രയാസത്തിൻ്റെതായുള്ള കാര്യങ്ങൾ മാറി. ഇവിടെ പറയുന്നു, സോ ഹല്ലേലൂയ, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഹീ മേ ബി ഗ്ലോറിഫൈഡ്. അപ്പോൾ ആനന്ദ തൈലം എന്നിലേക്ക് നിറയുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്. മലയാളത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ മഹത്തീകരിക്കപ്പെടേണ്ടതിന്. അപ്പോൾ ദുഃഖിച്ചിരിക്കുമ്പോൾ കർത്താവിന് മഹത്വമില്ല, ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവിന് മഹത്വമില്ല, ഞാൻ പ്രയാസത്തിലും ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവിന് മഹത്വമില്ല. എന്നാൽ ഹല്ലേലൂയ, ആനന്ദ തൈലം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ മഹത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും പരിശുദ്ധാത്മാവിനാൽ, ഹല്ലേലൂയ, സന്തോഷത്താൽ നാം നിറയുമ്പോൾ ദൈവം മഹത്വപ്പെടുകയാണ്, അവനെ മഹത്തീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എത്രയധികം നമുക്ക് ചോദിക്കാം, കർത്താവേ, ലോർഡ്, ഹല്ലേലൂയ, ഫിൽ മീ വിത്ത് ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, ആ സന്തോഷത്തിൻ്റെ ആനന്ദ തൈലത്താൽ നീ എന്നെ അഭിഷേകം ചെയ്യണമേ, അങ്ങേ മഹത്തീകരിക്കപ്പെടേണ്ടതിന്. ഏതവസ്ഥകളിലും ഏത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഹല്ലേലൂയ, അങ്ങ് മാറാത്തവനായിരിക്കുന്നത് പോലെ ഞാനും അങ്ങനെ ഒരു സ്ഥിരമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആനന്ദ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ലോകമോ പറയുന്നത്, ദുഃഖിച്ചിരിക്കുന്നെങ്കിൽ, ഡിപ്രസ്ഡ് ആണെങ്കിൽ നീ അതിനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ മറുമരുന്നോ ദുഃഖിതർക്ക് ആനന്ദ തൈലം. ഇന്ന് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മീതെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം അയക്കുകയാണ്, അഭിഷേകം അയക്കുകയാണ്, ആനന്ദ തൈലം അയക്കുകയാണ്. നിങ്ങൾ അതിനകത്തൂടെ പുറത്തേക്ക് വരുവാൻ, ആ അവസ്ഥയിൽ നിന്നും എന്നേക്കുമായി നിങ്ങൾ പുറത്തു വരുവാൻ, അവന് മഹത്വം കൊണ്ടുവരുന്ന വ്യക്തിയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, റിസീവ് ദ oil of gladness, സന്തോഷത്തിന്റെ ആനന്ദ തൈലം നിങ്ങളെ നിറയ്ക്കുവാൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു, ഹല്ലേലൂയ, ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മീതെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏതവസ്ഥകളിലും എന്നെ, ഹല്ലേലൂയ, അങ്ങേ മഹത്തീകരിക്കപ്പെടേണ്ട ആ ഒരു ആനന്ദ തൈലം എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കുമാറാകണമേ. ഇതാണ് സംഭവിച്ചത്. ഈ അഭിഷേകത്താൽ നിറഞ്ഞ ഹല്ലേലൂയ, പൗലോസിനെയും ശീലാസിനെയും അവരെ അടിച്ച് കൊല്ലുന്ന, അവരെ മരണത്തിൻ്റെതായി ഏൽപ്പിക്കുവാനായിട്ടുള്ള ആ ഒരു രീതിയിൽ അവരെ കാരാഗ്രഹത്തിൽ ഇട്ടപ്പോഴും, രാത്രിയുടെ യാമങ്ങളിൽ അവരെഴുന്നേറ്റ് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് പറഞ്ഞപ്പോൾ, മറ്റുള്ള കാരാഗ്രഹത്തിലിരുന്ന ചങ്ങലയിൽ ഇരുന്നതായുള്ളവർ ഇവർ പാടിയത് പാട്ടുകളെ കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ്, ആ അവസ്ഥയിൽ പോയപ്പോഴും ദുഃഖിക്കാം,
അവർ മോഷ്ടിച്ചതുകൊണ്ടോ തെറ്റായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ അല്ല ഇപ്പോൾ അവർ ജയിലിൽ കിടക്കുന്നത്. കർത്താവിനെ സുവിശേഷീകരിച്ചത് കൊണ്ട് കർത്താവിൻ്റെതായുള്ള നാമത്തിലാണ് ഇപ്പോൾ അവർ ജയിലിൽ കിടക്കുന്നത്. ആ അവസ്ഥയിൽ അവർക്ക് നിരാശപ്പെടാം, ദൈവമേ നല്ല കാര്യം ചെയ്തിട്ടും ഞങ്ങൾക്ക് ഈ ഗതിയാണല്ലോ വന്നത് എന്ന് ദുഃഖിച്ചിരിക്കുന്നതായുള്ള അവസ്ഥയിൽ ഹല്ലേലൂയ അവർ പോയില്ല. അവരെ ചങ്ങലക്കിട്ടപ്പോഴും അവരെ കാരാഗ്രഹത്തിലിട്ടപ്പോഴും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി വന്നത് അവർ പുറത്ത് ചെയ്തത് അകത്തും ചെയ്യുവാൻ ഇടയായി തീർന്നു. സന്തോഷത്തോടെ അവർ കർത്താവിനെ സ്തുതിച്ചു. ഉത്തരം അതാ അടുത്ത വാക്യം, ദൈവമോ അവിടെ ഇറങ്ങി വന്ന് ഒരു കുലുക്കത്താൽ അവരെ ചങ്ങലകളെ അഴിച്ച് ദൈവമാരെ പുറത്തു കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അതവിടുത്തെ ജയിലറിന്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രയാസത്തിലൂടെ പോകുമ്പോൾ നിങ്ങളെ നോക്കുന്ന ചിലരുണ്ട്. നിങ്ങൾ വിഷമത്തിലൂടെ പോകുമ്പോൾ നിങ്ങളെ നോക്കുന്ന ചിലരുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സന്തോഷത്തിൻ്റെ ആനന്ദതൈലം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ജയിലായിക്കൊള്ളട്ടെ ഉയർച്ച ആയിക്കൊള്ളട്ടെ ഏതവസ്ഥകളായിക്കൊള്ളട്ടെ, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവന് മഹത്വം കൊണ്ടുവരുന്നവരായി നിങ്ങളുടെ മുഖം ശോഭിക്കുന്നവരായി എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിത്തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജോയ് ഈസ് എൻ എസെൻഷ്യൽ കമ്മോഡിറ്റി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ ഏറ്റവും അധികം ജയത്തിൽ നടക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒന്നത്രേ സന്തോഷം. കർത്താവിൻ്റെ കരം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങുവാൻ എനിക്ക് വേണ്ടതായുള്ള ഒന്നത്രേ സന്തോഷം. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് വേണ്ടതായുള്ള ഒന്നത്രേ സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 30 പറയുന്നു, ഹല്ലേലൂയ, രാത്രിയിൽ ഹല്ലേലൂയ കരച്ചിൽ വരും, ഹല്ലേലൂയ, എന്നാൽ ഉഷസ്സിലോ ആനന്ദഘോഷം. ജോയ് കംസ് ഇൻ ദ മോർണിംഗ്, സന്തോഷം രാവിലെ വരും. ഹല്ലേലൂയ. നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഇറ്റ്സ് ഡാർക്ക്നെസ്, നമ്മൾ കരയുമ്പോൾ ഇറ്റ് ഡാർക്ക്നെസ്, ഹല്ലേലൂയ, നിരാശപ്പെടുമ്പോൾ അത് അന്ധകാരമാണ്. ബട്ട് ജോയ് കംസ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഉദയശോഭ പോലെ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നത്രേ സന്തോഷം. സന്തോഷം രാവിലെ വന്ന് പാർക്കും. രാവിലെ എൻ്റെ ജീവിതത്തിൽ ഉദിക്കേണ്ടത് ഒന്നാണ്. അതേ രാത്രിയിൽ ഞാൻ പോകുന്നതായുള്ള പ്രശ്നത്തിലൂടെ കരഞ്ഞേക്കാം, നിരാശയിൽ പോയേക്കാം, പക്ഷെ അതിൽ തന്നെ എന്നും എന്നേക്കും ജീവിക്കുന്നതായുള്ളൊരു ജീവിത ശൈലിയല്ല. രാവിലെ സന്തോഷത്തിൻ്റെ ഘോഷം എൻ്റെ ജീവിതത്തിൻ്റെ മേലുണ്ട്. ജോയ് കംസ് ഇൻ ദ മോർണിംഗ്, രാവിലെ സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഉത്തരം കാണാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും ഉപവസിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കാണാത്തത്? ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്റ്റേ ഇൻ ജോയ്, സന്തോഷത്തിൽ നീ വസിക്ക്, നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. ഹല്ലേലൂയ. വേദനയിലൂടെ നീ പോകുമായിരിക്കാം, പക്ഷേ ദൈവം പറയുന്നു, സന്തോഷത്തിൽ നീ വസിക്ക്, അതിനകത്തൂടെ പുറത്തേക്ക് കടത്തുവാനുള്ള ദൈവത്തിൻ്റെതായുള്ള വഴിയായി അത് മാറുവാൻ ഇടയായിത്തീരും. Why it is so important? എന്തുകൊണ്ടാണ് സന്തോഷം ഇത്ര പ്രാധാന്യമായിരിക്കുന്നത്? നമ്മുടേതായുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെതായുള്ള ഒരു സ്റ്റാൻഡേർഡ് നോമാണ്, പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നമ്മളിലേക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കും, നമ്മുടെ മുഖം വാടും, ഇല്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലായിരിക്കും എന്നുള്ളത് ലോകത്തിൻ്റെതായുള്ള സ്റ്റാൻഡേർഡാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷത്തിന് ഇത്രമാത്രം പ്രാധാന്യം. സന്തോഷിപ്പീൻ എന്ന കൽപ്പനകൾ തന്ന് ഇതൊരു റിക്വസ്റ്റ് അല്ല, റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിപ്പീൻ എന്നൊരു കൽപ്പന തരുവാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രമാത്രം പ്രാധാന്യമായിരിക്കുന്നത്? വളരെ എന്നെ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കണം. ഇനിയും പറയാൻ പോകുന്ന കാര്യം, വൈ ജോയ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് രക്ഷയുടെ സന്തോഷം ഇല്ലെങ്കിൽ സന്തോഷം ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? എന്നോട് ചേർന്ന് ആവർത്തന പുസ്തകം 28 അതിൻ്റെ 47 വാക്യത്തിലേക്ക് തിരിയാം. ആവർത്തന പുസ്തകം 28 അതിൻ്റെ 47 വാക്യം. ബിക്കോസ് യു ഡിഡ് നോട്ട് സെർവ് ദ ലോർഡ് യുവർ ഗോഡ് വിത്ത് ജോയ്ഫുൾനെസ് ആൻഡ് ഗ്ലാഡ്നെസ് ഓഫ് ഹാർട്ട് ബിക്കോസ് ഓഫ് ദി അബണ്ടൻസ് ഓഫ് ഓൾ തിങ്സ് ദെയർഫോർ യു ഷാൽ സെർവ് യുവർ എനിമീസ് ഹും ദ ലോർഡ് വിൽ സെൻഡ് യു അഗൻസ്റ്റ് യു ഇൻ ഹംഗർ ആൻഡ് ഇൻ തേർസ്റ്റ് ഇൻ നേക്കഡ്നെസ് ആൻഡ് ലാക്കിംഗ് ഇൻ എവറിതിങ് സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ടും
നിന്റെ ദൈവമായ യഹോവേ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. ഓ, എന്തൊരു ശക്തിയേറിയ വചനമാണ്! നാം സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുന്നില്ല എങ്കിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകലവിധമായ നന്മകൾക്ക് മൊത്തമണ്ണം ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുന്നില്ല എങ്കിൽ, യു വിൽ സെർവ് യുവർ എനിമീസ്. നീ നിന്റെ ശത്രുവിനെ സേവിക്കും. ഞാൻ അങ്ങനെ സന്തോഷിക്കത്തില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നതായുള്ള കാര്യം ഇതാണ്: യു ആർ സെർവിങ് ദി എനിമീസ്. ദർ ഇസ് നോ ന്യൂട്രൽ ഗ്രൗണ്ട്. ഒന്നുകിൽ കർത്താവിൽ സന്തോഷിക്കും, അല്ലെങ്കിൽ ശത്രുവിനെ സേവിക്കും. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതായുള്ള ഒന്നാണ്. ഇവിടെ പറയുകയാണ്, ദൈവം തന്ന സകല നന്മകൾക്കും ദൈവത്തിൻ്റെതായുള്ള ഒരു നോർമൽ പ്രതികരണം എൻ്റെ ജീവിതത്തിൽ വേണ്ടത് സന്തോഷവും ഉന്മേഷവും. വേറൊരു ട്രാൻസ്ലേഷൻ പറഞ്ഞു, വിത്ത് എന്തൂസിയാസം, വളരെ സന്തോഷത്തോടെ അവനെ സേവിക്കുന്നില്ല എങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ ഞാൻ അവനെ സേവിക്കുന്നില്ല എങ്കിൽ, ഞാൻ എൻ്റെ ശത്രുവിനെ സേവിക്കും. ഓ, അപ്പോൾ രാത്രി മുഴുവനും ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ട് എന്താ ഉത്തരം ലഭിക്കാത്തത് പാസ്റ്ററേ എന്ന് ചോദിച്ചാൽ, പാസ്റ്ററേ ഇത്രയും ഉപവസിച്ചിട്ടും എൻ്റെ വീട്ടിൽ ഇതാ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുക, എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, സന്തോഷമില്ലായ്മയിലാണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് എന്നൊന്ന് തിരിഞ്ഞു നോക്കുക. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചത്, നിങ്ങൾ വേലയെടുത്തത്, ദൈവത്തിൻ്റെ വേലയെടുത്തത് പോലും സന്തോഷമില്ലാതാണെങ്കിൽ നിങ്ങളുടെ ഫലത്തെ കൊണ്ടുപോകുവാൻ നിൽക്കുന്നൊരു ശത്രുവുണ്ട്. ഇവിടെ പറയുന്നു, ദൈവത്തെ നിങ്ങൾ സന്തോഷമുള്ള ഹൃദയത്തോട് സേവിക്കായക കൊണ്ട് ശത്രുക്കളെ സേവിക്കും. യു വിൽ സെർവ് യുവർ എനിമീസ്. നിന്റെ ശത്രുവിനെ സേവിക്കും. സോ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ദൈവത്തെ സന്തോഷമുള്ള ഹൃദയത്തോടെ നാം സേവിക്കുന്നില്ല എങ്കിൽ, ഹാലലൂയ, നമ്മൾ ശത്രുവിനെ സേവിക്കും. ആ, അപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം, ഞാൻ പറയും, ഉത്തരം കിട്ടാത്തത് ശത്രു അത് മോഷ്ടിച്ചുകൊണ്ട് പോയി. ദൈവം ഉത്തരം തരാഞ്ഞിട്ടല്ല, തന്ന ഉത്തരത്തെ പിശാചെടുത്തുകൊണ്ട് പോയി. രാത്രി ദിവസങ്ങൾ ഉപവസിച്ചിട്ടും എനിക്കൊരു ഉത്തരം ലഭിക്കാത്തതിൻ്റെ കാരണം ദൈവം തരാഞ്ഞിട്ടല്ല, സന്തോഷമില്ലായ്മയിൽ ഞാനത് ചെയ്തത് കൊണ്ട് എൻ്റെ ഉത്തരം വന്നപ്പോൾ അത് പിശാചെടുത്തുകൊണ്ട് പോയി. ഞാനിപ്പോൾ ഞെരുക്കത്തിലും കഷ്ടതയിലും ഞാൻ പിശാചിനെ സേവിക്കുന്ന, ശത്രുവിനെ സേവിക്കുന്ന അവസ്ഥയിലേക്ക്. അവിടെ പറയുന്ന ആ പട്ടിക വളരെ നഗ്നതയോടും ദാഹത്തോടും എല്ലാ ഞെരുക്കത്തോടും സേവിക്കും. സന്തോഷം എന്നെ വിശാല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ, ദുഃഖവും വിഷമവും എന്നെ ഞെരുക്കമാക്കും. ഹല്ലേലൂയ. സന്തോഷം എന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, സ്വാഗതം ചെയ്യുവാൻ, അടുത്ത പടിയിലേക്ക് കൊണ്ടുവരുവാൻ അത് ഇടയാകുന്നുവെങ്കിൽ, ഞാൻ സന്തോഷമില്ലാതെ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ, നഗ്നതയും ദാരിദ്ര്യവും ഞെരുക്കവും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാം. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സന്തോഷത്തോടെ സേവിക്കുവാനുള്ള സകലതും, പൗലോസ് പറയുന്ന, ഇനി എന്തുണ്ടെങ്കിലും ഏതവസ്ഥയിൽ ഇരിക്കുവാനും ഞാൻ പഠിച്ചിരിക്കുന്നു, ഇല്ലായ്മയിലിരിക്കുവാനും, ഹാലലൂയ, സമൃദ്ധിയിലിരിക്കുവാനും ഞാൻ പഠിച്ചിരിക്കുന്നു, തൃപ്തിയോടുകൂടെ ഏതവസ്ഥയിലും ഇരിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. ഹാലലൂയ. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ, ഹാലലൂയ, പ്രതീക്ഷിച്ചതായുള്ള ആയുള്ള ഫലം കണ്ടില്ലെങ്കിലും, വിളവ് കണ്ടില്ലെങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. ഇതെൻ്റെയും നിങ്ങളുടെയും ഒരു തിരഞ്ഞെടുപ്പാണ്. ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. എന്തിലുള്ള ദൈവം? എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഏറ്റവും അധികം ഘോഷിച്ച് ആനന്ദിക്കും. കാരണം, ഹാലലൂയ, സകലതും മടക്കി തരുവാൻ കഴിവുള്ളൊരു ദൈവത്തെ ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ലോകത്തിൽ സകലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ദൈവവും സന്തോഷവും ഉണ്ടെങ്കിൽ സകലതും മടക്കി തരുവാൻ ദൈവത്തിന് നിങ്ങൾക്ക് കഴിയും. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഇഫ് യു ലോസ് എവറിത്തിങ്, ബട്ട് ഇഫ് യു ഹാവ് ഗോഡ് ആൻഡ് ജോയ്, യു വിൽ ഹാവ് എവറിത്തിങ് ബാക്ക്. നിങ്ങൾക്ക് സകലതും നിങ്ങൾക്ക് മടക്കി തരുവാൻ, നിങ്ങൾക്ക് സകലതും യഥാസ്ഥാനപ്പെടുവാൻ അത് ഇടയായിത്തീരും. ഹാലലൂയ, ഹാലലൂയ. ഇന്ന് രാവിലെ, ഹാലലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഇത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ, ഫിലിപ്പി ലേഖനം ഒരു സന്തോഷത്തിൻ്റെ ബുക്കാണ്. ജോയ്, ജോയ് എന്ന വാക്ക് പലപ്പോഴും എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഫിലിപ്പി ലേഖനം. അവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതുകയാണ്, സന്തോഷിപ്പീൻ, 4:4. ഞാനത് വീണ്ടും നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പീൻ. നിങ്ങൾ എങ്ങാനും മറന്നുപോയാൽ
എറ്റ് അഗൈൻ ഐ സേ റിജോയ്സ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പിൻ. എന്തുകൊണ്ട്? പൗലോസോട് പറയുന്നത് റിജോയ്സ് ഇൻ റിസൾട്ട്സ്, ഫലങ്ങളിൽ വരുന്ന വിജയത്തിൽ സന്തോഷിപ്പിൻ എന്നല്ല പറയുന്നത്, റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിപ്പിൻ. റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിപ്പിൻ. വരുന്നതായുള്ള റിസൾട്ടിൽ ഏറ്റവും ഉന്നത വിജയമാണെങ്കിൽ സന്തോഷിപ്പിൻ എന്നല്ല പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പിൻ. ഹാലലൂയ. കാരണം എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഹാലലൂയ എനിക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ പറയട്ടെ, രോഗം ദൈവം തരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. രോഗത്തിന് വേണ്ടി ദൈവം രോഗം തന്നു, അതിന് സന്തോഷിപ്പാനല്ല ഞാൻ പറയുന്നത്. രോഗത്തിൻ്റെ അവസ്ഥയിലും എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നൊരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. എൻ്റെ ദേഹത്തിലും എൻ്റെ ദേഹത്തിൻ്റെതായുള്ള ഏത് പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം ഇതിനകത്തുനിന്ന് വിടുവിക്കുവാൻ ശക്തനായിരിക്കുന്നത് കൊണ്ട് അതിൽ ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. കാണുന്നതോ അത് താൽക്കാലികം, എന്നാൽ കാണാത്തതോ അത് നിത്യം എന്ന് പൗലോസ് പറയുമ്പോൾ, 2 കൊരിന്ത്യർ 4 അങ്ങനെ ഒരു വാക്യം പറയുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ പൈസ സ്വരൂപിച്ചു വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളൊരു ഭവനം ഉണ്ടാക്കിയാൽ നാളെ ചിലപ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നാൽ ആ ഭവനം മാറിപ്പോകാം. നിങ്ങൾ ഉപവസിച്ചിട്ട് ദൈവം നിങ്ങൾക്കൊരു ജോലി തന്നു, അതെ, പക്ഷെ നാളത്തെ ഒരു സാമ്പത്തികമായ ആ ഒരു പ്രതികൂല നിമിത്തം ചിലപ്പോൾ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടാം. അപ്പോൾ ഈ ഭൂമിയിലുള്ളതൊക്കെ പ്രാർത്ഥിച്ച് നേടിയാലും അത് താൽക്കാലികം, എന്നാൽ കാണാത്തതോ എന്നേക്കും നിത്യം. ഹല്ലേലൂയ. അപ്പോൾ കാണുന്നതായുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നാം സന്തോഷിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന കാണാത്ത ദൈവം, നിത്യനായ ദൈവം, അവൻ ശാശ്വതവാസിയായ ദൈവം, എന്നും എന്നേക്കും നിലനിൽക്കുന്ന ആ ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തിൽ അത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും സന്തോഷിക്കും. ഹല്ലേലൂയ. ഞാൻ എല്ലായ്പ്പോഴും സന്തോഷിക്കും. ഹല്ലേലൂയ. നാം ഈ സമയങ്ങളിൽ എന്തുകൊണ്ടാണ് സന്തോഷം ഇത്രമാത്രം പ്രാധാന്യമുള്ളതെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പുസ്തകം 12 ഇനി ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും അതിനകത്തും ദൈവത്തിൻ്റെതായുള്ള ഒരു റിക്വയർമെൻ്റ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദൈവം പറയുന്നതായുള്ള കാര്യം ഇങ്ങനെയാണ്, യെശയ്യാവിൻ്റെ പുസ്തകം 12:3 ഇങ്ങനെയാണ് പറയുന്നത്, വിത്ത് ജോയ് യു വിൽ ഡ്രോ വാട്ടേഴ്സ് ഫ്രം ദ വെൽസ് ഓഫ് സാൽവേഷൻ. സന്തോഷത്തോടെ രക്ഷയുടെ കിണറുകളിൽ നിന്നും നിങ്ങൾ കുടിക്കുന്നവരായി കോരുന്നവരായിരിക്കും. അപ്പോൾ രക്ഷയുടെ കിണറുകൾ കുഴിക്കുവാൻ വിളിക്കപ്പെട്ടതായുള്ള ദൈവത്തിൻ്റെ ജനമേ, ഒരു ഉണർവിനെ കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ട ജനമേ, ആ ഒരു സ്ഥാനത്തും ദൈവം ആഗ്രഹിക്കുന്ന വിത്ത് ജോയ്, സന്തോഷത്തോടെ രക്ഷയുടെ കിണറുകളിൽ നിന്നും നിങ്ങൾ കുടിക്കുവാൻ, ഹല്ലേലൂയ, കോരുവാൻ ദൈവം നമ്മളെയുടെ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം സന്തോഷമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പാപത്തിൻ്റെ സകലവിധമായ കെട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ, ഹല്ലേലൂയ, നാം നീതിയെ ഇഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെതായുള്ളൊരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാം. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പ്രതികൂലമായിക്കൊള്ളട്ടെ, അതിൻ്റെ മധ്യത്തിലും എനിക്ക് സന്തോഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കൃപ തരും. ഹല്ലേലൂയ. ഇന്ന് അഭിഷേകത്തിന് വേണ്ടി ഒന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവം ആ അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കുവാൻ ഇടയായിത്തരും. ഒരിക്കൽ ഒരു യൗവനക്കാരനായ മനുഷ്യൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടി പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവൻ്റെ ലിസ്റ്റിൽ നോക്കിയപ്പോൾ അവൻ്റെ പേരില്ല. അവിടെയുള്ളവരോട് തിരക്കിയപ്പോൾ പറഞ്ഞു, നീ സെലക്റ്റഡ് ആയിട്ടില്ല, നിൻ്റെ പേരില്ല. വിശ്വാസിയായ ഈ പയ്യൻ ഈ കേട്ട പ്രതികരണത്തിൽ അവന് നിരാശപ്പെടാം. എന്നാൽ അല്പനിമിഷം അവൻ അങ്ങോട്ട് ഒരു ആ സ്ഥലത്തുനിന്ന് മാറി നിന്നിട്ട് അവൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവേ, സകല ആത്മാക്കളുടെയും ദൈവമായി, യു ആർ ദ ഫാദർ ഓഫ് ഓൾ സ്പിരിറ്റ്, എല്ലാ ആത്മാക്കളുടെയും ദൈവമായ സ്വർഗീയ പിതാവേ,
ഈ ഇവരെ തിരിക്കുവാൻ ഇവ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കുവാൻ എൻ്റെ പേര് ചേർക്കുവാൻ കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് അല്പനിമിഷം ദൈവത്തെ ആരാധിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുവാനിടയായി. അവൻ്റെ പേര് വിളിക്കുന്നു, ആ വ്യക്തി ഉണ്ടോ എന്നുള്ള പേര് വിളിച്ചപ്പോൾ പേര് വിളിക്കുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് അവൻ ഇൻ്റർവ്യൂവിലേക്ക് പോകുവാനും അവന് ജോലി ലഭിക്കുവാനും ഇടയായിത്തീർന്നു. കാരണം ആ ഒരു നിരാശയുടെ വാർത്ത കേൾക്കുന്നതിൻ്റെ ആ വാർത്ത കേട്ടപ്പോഴും അതിൻ്റെ മധ്യേ നിരാശപ്പെടാതെ അവൻ വിശ്വസിച്ച ദൈവത്തെ അവൻ ആരാധിച്ചപ്പോൾ സകല ആത്മാക്കളുടെയും ദൈവമോ അവൻ്റെ പേര് അത്ഭുതകരങ്ങളാൽ ഹല്ലേലൂയ അവിശ്വാസികളുടെ ആ ഒരു കാര്യ ആ ഒരു ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ ദൈവത്തിനുള്ള സന്തോഷം, 1 തെസലോനിക്കർ 5 പരിശുദ്ധാത്മാവിനെ കെടുത്തരുത് എന്നുള്ളതായുള്ള കാര്യത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ആദ്യം പറയുന്നത് 5 പറയുന്നത് റിജോയ്സ് ഓൾവേസ്. നിങ്ങൾക്ക് എല്ലാം അനുകൂലമാകുമ്പോൾ സന്തോഷിപ്പീൻ എന്നല്ല പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നവരാകാതെ നമ്മളെപ്പോഴും സന്തോഷിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങളെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മുഖം മാറട്ടെ. അഭിഷേകത്തിൻ്റെ തൈലം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യയും സന്തോഷത്തോടെ ഞാനതിനെ നേരിടുന്ന ഒരു വ്യക്തിയാക്കി ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ വളരെയധികം ഡിപ്രസ്ഡായി, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് എൻ്റെ ഫേസ് അങ്ങനെയൊക്കെ ആയിരുന്ന സമയങ്ങൾ, ഞാൻ ആരാധനയെ നയിച്ചുകൊണ്ടിരുന്നതായുള്ള സമയങ്ങളിൽ പോലും അതെല്ലാവരും സന്തോഷിച്ചാട്ട് എന്ന് പറയുമ്പോഴും എൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു. തിരിച്ചു വീട്ടിൽ വന്ന് ഭാര്യയെ ചോദിക്കും, നിങ്ങളുടെ മുഖം കണ്ടാൽ എത്ര പേര് സന്തോഷിക്കും. എന്നാൽ ഒരു ദിവസം ദൈവം ആനന്ദ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്ത് ഹല്ലേലൂയ ഞാൻ വാ തുറന്നാൽ ചിരിക്കുവാൻ തുടങ്ങി. ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെതായുള്ള ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തെ നിറച്ചപ്പോൾ ഏതവസ്ഥകളിലും കർത്താവിൽ സന്തോഷിക്കുവാനുള്ള കൃപ എൻ്റെ മേൽ ഇറങ്ങി വന്നു. എൻ്റെ ദുഃഖത്തിൻ്റെതായുള്ള അവസ്ഥയിൽ ആനന്ദ തൈലത്താൽ ദൈവം എന്നെ അഭിഷേകം ചെയ്ത് അതിനകത്തൂടെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവത്തിൻ്റെ പകർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം എൻ്റെ ജീവിതം മാറി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സകല ജീവിതങ്ങളുമേ, ഒരാനന്ദ തൈലത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയായിത്തീരട്ടെ. ഹല്ലേലൂയ. 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 ഈ നാളുകളിൽ ദൈവത്തിൻ്റെതായുള്ള വലിയ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തിൻ്റെതായുള്ള ആയുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നിറയ്ക്കുവാൻ പോകുന്നതായുള്ള ദിവസങ്ങളാണ്. കാരണം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളുടെ മീതെ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ദുഃഖിതർക്ക് ആനന്ദ തൈലത്തെ ദൈവം പകരുന്ന നാളുകളാണ്. ദുഃഖിതർക്ക് ആനന്ദ തൈലത്തെ ദൈവം പകരുന്ന നാളുകളാണ്. ഹല്ലേലൂയ. ഇന്നാളുകളിൽ സന്തോഷത്തോടെ രക്ഷയുടെ കിണറുകളിൽ നിന്നും കുടിക്കുന്നവരായി നിങ്ങളുടെ ജീവിതമായി തീരുവാൻ ഇടയായിത്തീരട്ടെ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ആ ഒരു രക്ഷയുടെ സന്തോഷം എൻ്റെ ജീവിതത്തിലില്ല. യേശുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. ആ ഒരു രക്ഷയുടെ സമാധാനം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാരെങ്കിലും പറയുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഐ നീഡ് ജീസസ്, എനിക്ക് യേശുവിനെ വേണം, ഹല്ലേലൂയ എന്ന് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളിടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയം ഇപ്പോഴൊന്ന് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമോ? കർത്താവെ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആ രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നു തരികയാണ്. രക്ഷയുടെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കണമേ. ഏതവസ്ഥയിലും നിന്നിൽ സന്തോഷിക്കുവാൻ, ഏതവസ്ഥയിലും നിന്നിൽ ആനന്ദിക്കുവാൻ ഉള്ളൊരു ദൈവത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ സകല പാപങ്ങളും ക്രൂശിൽ അങ്ങ് എൻ്റെ ശരീരത്തിൽ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് കർത്താവെ എനിക്കൊരു പുതിയ ജീവിതം തരുവാൻ, എനിക്കൊരു പുതിയ സന്തോഷം തരുവാൻ, ഒരു ഫ്രഷ്നെസ് തരുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ മീതെ കർത്താവെ ഇടയാക്കി തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുവാൻ, അങ്ങനെ ആരെങ്കിലും ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ വായ്കളെ തുറന്ന് നിങ്ങൾ യേശുവെ എൻ്റെ ഉള്ളിലേക്ക് വരണമേ, ഈ രക്ഷയുടെ സന്തോഷത്താൽ എന്നെ നിറയ്ക്കുമാറാകണമേ എന്ന് പറഞ്ഞാട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് മീതെ കാണുന്നതായുള്ള റിസൾട്ട്സിന് മീതെ അല്ല ഞങ്ങളുടെ സന്തോഷം. ഇന്ന് രാഹുലെ അങ്ങയുടെ വചനം ഞങ്ങളെ അറിയിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോർഡ് കർത്താവേ,
आनंद तैलता अभिषेक इन दैव अभिषेक निटन वरटे कर्तव नि अभिषेक निशुन वलिए सानिध्यम नि दुख तवस्थल सोषिकवान कृप नि जीवन वरटे ये नाम हालेलुया हालेलुया कई नोड़ दैव चोद मुखम वाड़ी नम्बे मुखते नोक दैव हालेलुया आनंद तैलमको अभिषेक अदव महत्व को मकल मगन मगला दैव ना अद नमुक पर अे महत्व को जीवते नी आीर्कुन आनंद तैल अभिषेक मेल पकरमाण Right now, receive it in Jesus' name. Eshuna naamathil sigirichatte. Eshuna naamathil ippol rogathinte daayulla ella kettukalum ippol maarate. Manasigamaya prashnangal irikkunnavar Eshuna naamathil ippol santoshathinte aananda thailam ippol avare narachu adinagathude anagathu ninnum angu porathu kondu varunnathinaayi nanni parayunnu. Hallelujah. Hallelujah. Ee rakshayude deivathil njangal vishwasikkunnathu kondu മരുഭൂമിയെ മലർവാടിയാക്കുവാൻ കഴിയുന്ന ദൈവസാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ ഹല്ലേലൂയ ആ രക്ഷയുടെ ദൈവത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതുകൊണ്ട് സകല സാഹചര്യത്തെയും അങ്ങ് തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്ത ദൈവമേ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങിൽ സന്തോഷിക്കുന്നു ഹല്ലേലൂയ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട് എന്തില്ല ഉയർച്ചയോ താഴ്ചയോ എന്തുമായിക്കൊള്ളട്ടെ ഞങ്ങൾ അങ്ങിൽ സന്തോഷിക്കും ഹല്ലേലൂയ Hallelujah, Hallelujah. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപ ഇന്ന് രാവിലെ ഞങ്ങളുടെ ജീവിതത്തിനു മീതെ വ്യാപരിച്ചതിനായി നന്ദി കർത്താവേ. മാനവും മഹത്വവും അങ്ങെടുക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പിതാവിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും വിട്ടുമാറാത്ത സഹവാസവും ഈ ഒരാഴ്ചക്കാലം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദ ലോർഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.